ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡയറി. ഹീറോ എന്ന ബ്രാൻഡിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്രേക്ക് ത്രൂ കൊടുത്ത വണ്ടിയായിരുന്നു ഹീറോ എക്സ്പൾസ് എന്ന് പറയുന്നത്. പണ്ട് അവർ ഇമ്പൾസ് എന്ന് പറയുന്ന വണ്ടി ഈ ഒരു സെഗ്മെന്റിൽ കൊണ്ടുവന്നെങ്കിലും കാലം തെറ്റി വന്നൊരു വണ്ടിയായതുകൊണ്ട് ആ ഒരു സെഗ്മെന്റിൽ അതിന് പച്ചപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞ് വന്ന എക്സ്പൾസ് ആവട്ടെ ആ ഒരു സെഗ്മെന്റിൽ ഒരു ബെഞ്ച് മാർക്കായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നല്ല പോലെ തന്നെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ളൊരു വണ്ടി തന്നെയായിരുന്നു നമ്മുടെ എക്സ്പൾസ്. ആ ഒരു സെഗ്മെന്റിന് വലിയൊരു ചലഞ്ച് സൃഷ്ടിക്കാൻ തന്നെ ആ ഒരു വണ്ടിക്ക് കഴിഞ്ഞു. അപ്പം ഈ ഒരു വണ്ടി വന്നപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഇത്രയുടെ പവർ കൂടിയ, ഇത്രയുടെ ടൂറിങ് കേപ്പബിളായ, നമുക്ക് ലോങ്ങൊക്കെ പോകാൻ വേണ്ടി ഒരു പവർ കൂടിയ വേണ്ടി. അപ്പം അന്ന് മുതലേ നമ്മളെല്ലാവരും ഒരു സി സി കൂടിയ എക്സ്പൾസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ കുറച്ച് നാക്കുമ്പോൾ നോക്കിയാണെങ്കിൽ ഹീറോ അതേപോലെ ഒരു സി സി കൂടിയ ഒരു എക്സ്പൾസ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഒരു 400 സി സി എക്സ്പൾസ് ആണ് വരാൻ പോകുന്നത്, അങ്ങനെയുള്ള വാർത്തകളൊക്കെ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും കേട്ടിരുന്നു. അതിൻ്റെ ആ ഒരു ക്യാമഫ്ലാഗോട് കൂടിയ ആ ഒരു ടെസ്റ്റ് വ്യൂ മാത്രമേ നമ്മൾ ആ ടൈമിൽ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഇപ്പം ഹീറോ എക്സ്പൾസ് 400 കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കെയാണ്. ഇപ്പം ബാംഗ്ലൂർ വെച്ച് നടക്കുന്ന ഇന്ത്യൻ നാഷണൽ സ്പ്രിന്റ് ചാമ്പ്യൻഷിപ്പിൽ ഹീറോ ഒരു പുതിയ 400 സി സി റേസ് ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെയാണ്. ഈ ഒരു ബൈക്ക് കാണുമ്പോൾ നമുക്ക് ഏകദേശം പുതിയ എക്സ്പൾസ് 400 കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, കാരണം ഹീറോ ഇതിൽ പുതിയ ഒരു 400 സി സി എൻജിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻജിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് ഇവർ ഈ ബൈക്ക് കൊണ്ടുവന്നതെന്നാണ് അവര് പറയുന്നത്. കാരണം ഹീറോയ്ക്ക് ഈ റേസിൽ 5 റേസർമാരാണ് ഉള്ളത്. അതിൽ 3 പേരും യൂസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പൾസിൻ്റെ റാലി വേർഷൻ തന്നെയാണ്. അപ്പം 2 മാത്രമേ ഈ ഒരു ബൈക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ടെസ്റ്റ് പർപ്പസിനായിരിക്കും ഇതിൽ കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു റേസിലൂടെ അവർ ഈ ഒരു വണ്ടിയുടെ കേപ്പബിലിറ്റി, ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റോഡ് വേർഷൻ, അതായത് നമ്മുടെ എക്സ്പൾസ് 400 ഈ വണ്ടീനെ ബേസ് ചെയ്ത് നിർമ്മിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ ഇങ്ങനൊരു വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഈ ഒരു ഓഫ് റോഡ് റേസ് ട്രാക്ക് തന്നെയാണ്. അപ്പം ഇവിടെ ഈ ഒരു വണ്ടി കഴിവ് തെളിയിക്കുകയാണെങ്കിൽ ഇതേ പെർഫോമൻസ് തന്നെയായിരിക്കും നമുക്ക് ആ ഒരു എക്സ്പൾസ് 400 കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ വണ്ടിയുടെ എൻജിൻ മാത്രമല്ല, അതിൻ്റെ ബോഡിയുടെ പല ഭാഗങ്ങളും ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തായിരിക്കും ആ ഒരു എക്സ്പൾസ് 400 നിർമ്മിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എക്സ്പൾസ് 400 രണ്ട് വേരിയൻ്റ് ഉണ്ട്, ഒരു ടൂർ ഫോക്കസ്ഡായ വേരിയൻറ്റും അതേപോലെ തന്നെ കൂടുതൽ ഓഫ് റോഡ് ഫോക്കസ്ഡായ ഒരു വേരിയൻറ്റും. അങ്ങനെ രണ്ട് വേരിയൻറ്റുകളിലായിരിക്കും ആ ഒരു വണ്ടി വരാൻ പോകുന്നത്. പിന്നെ ഇവർ ഈ ഒരു 400 സി സി എൻജിൻ ബേസ് ചെയ്ത് തന്നെ ഒരു എക്സ്ട്രീം 400 നിർമ്മിക്കുമെന്ന് പറയാനുണ്ട്. ഈ എഞ്ചിൻ്റെ സ്പെക്ക് നോക്കിയാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഇതൊരു 421 സി സി എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 40 PS ആണ്. 40 NM ഓളം ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ മെയിൻ എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ ആണ്. ഹിമാലയൻ എത്ര തന്നെ ടോർക്കൊക്കെ ഈ ഒരു വണ്ടിക്കുണ്ട്, പക്ഷേ പവറിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ഹിമാലയനെ കാലും ഈ ഒരു വണ്ടിക്ക് പവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വണ്ടി ടൂറിങ്ങിലൊക്കെ ഹിമാലയനെക്കാളും ഇത്രയുടെ അടിപൊളിയായിരിക്കും. അതായത് നമുക്ക് ആ ഒരു ഹൈ സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്യണമെങ്കിൽ ഹിമാലയനെക്കാളും കുറച്ചുകൂടെ അടിപൊളി ചിലപ്പം ഈ ഒരു വണ്ടിയായിരിക്കും. പിന്നെ നമ്മുടെ എക്സ്ട്രീമിനോട് വേണ്ടിയിട്ടാണ് ഈ എഞ്ചിൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എഞ്ചിന് അത്യാവശ്യം പവറൊക്കെ കാണും. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഉടനെ തന്നെ ഈ ഒരു വണ്ടി നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നു എന്നാണ്. വണ്ടിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 2.7 lakh നമ്മുടെ SB അഡ്വഞ്ചർ, അതേപോലെ തന്നെ ഹിമാലയൻ G310 GS, അതേപോലെ തന്നെ AD390, AD250 ആ ഒരു വണ്ടിയുടെ സെഗ്മെന്റിലേക്കായിരിക്കും ഈ വണ്ടി വരാൻ പോകുന്നത്. പക്ഷേ ആ വണ്ടിയുടെ കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് ഈ വണ്ടിക്ക് നല്ല പോലെ തന്നെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് കരുതുന്നത്. ഇപ്പം നമ്മുടെ ടൂറിങ് കേപ്പബിളായ ഒരു വേർഷനും കാണും, അതേപോലെ തന്നെ ഓഫ് റോഡിന് വേണ്ടി മാത്രം പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് വേർഷൻ ഈ ഒരു വണ്ടിയിൽ കാണും. നമ്മുടെ എക്സ്പ്രസ് 200 അങ്ങനെ ഒരു വണ്ടിയായിരുന്നു, വളരെ ലൈറ്റ് വെയിറ്റ് ആയ നല്ല പോലെ തന്നെ ഓഫ് റോഡായി കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയായിരുന്നു. അപ്പം ഇതിൻ്റെ ആ ഒരു ഓഫ് റോഡ് വേർഷൻ അത്യാവശ്യം നല്ല പോലെ തന്നെ പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയായിരിക്കും. അതിൻ്റെയും റാലി വേർഷൻസൊക്കെ ഇവർ ഉറപ്പായിട്ടും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.